കൂടുതൽ സെലക്ഷൻ, കുറഞ്ഞ പണിക്കൂലി. മിലൻ ഗോൾഡൻ ഡയമണ്ട്സ്, ദ അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി ആൻഡ് സ്റ്റൈൽ. നമസ്കാരം, ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജീവകാരുണ്യ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പലവട്ടം ചിന്തിച്ചെങ്കിലും വേദന അനുഭവിക്കുന്ന പാവങ്ങൾ വന്നു കരയുമ്പോൾ വീണ്ടും വീണ്ടും ഇറങ്ങിപ്പോവുകയാണെന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല രീതിയിൽ ആക്രമണം നേരിടുമ്പോഴും വേദനയോടെ വരുന്നവർക്ക് ആശ്വാസം പകരുകയാണ് തന്റെ ലക്ഷ്യമെന്നും ഫിറോസ് കുന്നുംപറമ്പിൽ വ്യക്തമാക്കി. മതപരമായും രാഷ്ട്രീയമായും താൻ ആക്രമണം നേരിടുന്നുണ്ടെന്ന് ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞു. പല രീതിക്കും ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്, ഇന്ത്യ മതം, ഇന്ത്യ രാഷ്ട്രീയം, അതല്ലെങ്കിൽ അങ്ങനെ പല രീതിക്കും നേരിടുമ്പോഴും ഞാൻ അതിനെയൊക്കെ ആ രീതിക്ക് തന്നെ നോക്കിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകളെ, കാരണം അവര് വേദനിച്ച് വരുന്ന ആളുകളാണ്, വേദനയുടെ മുമ്പിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഒരാള് രോഗം വന്ന് കരഞ്ഞു പിടിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവന്റെ മുന്നിൽ എങ്ങനെയെങ്കിലും അസുഖം ഒന്ന് മാറിയിട്ട് ഒരു സമാധാനത്തോടെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. സത്യത്തില് പലപ്പോഴും ചിന്തിച്ച് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് എൻ്റെ കാര്യം നോക്കി മക്കളെ നോക്കി ഇരുന്നുകൊണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഈ പാവങ്ങൾ വന്ന കാര്യങ്ങൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെയൊക്കെ ഈ വാക്കുകളാണ് ഇത്തരം പ്രവർത്തനത്തിനുള്ള വലിയ ഊർജ്ജം. എന്തിനേയും എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാവും, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഒരാൾ രോഗം വന്നാൽ അസുഖം മാറി സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത്തരം ആളുകളെ ചേർത്ത് പിടിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം. സത്യത്തിൽ പലപ്പോഴും ഇതൊക്കെ അവസാനിപ്പിച്ച് മക്കളെ നോക്കി ഇരുന്നാൽ പോരെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. സത്യത്തില് പലപ്പോഴും ചിന്തിച്ച് ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടാണ് എന്റെ കാര്യം നോക്കി മക്കളെ നോക്കി ചിന്തിക്കുന്നത്. പക്ഷേ ഈ പാവങ്ങൾ വന്ന കാര്യം നിവൃത്തിയില്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഇറങ്ങിപ്പോകുന്നതാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹമാണ് തനിക്ക് പിന്തുണയാവുന്നതെന്നും ഫിറോസ് പറഞ്ഞു. സമ്പദ് രംഗത്തും വികസന പ്രക്രിയയിലും മുഖ്യ പങ്കുവഹിക്കുന്ന വ്യാപാരികൾ ജീവകാരുണ്യ മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങൾ നിസ്തുലമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്താണെങ്കിലും കേരളത്തിലെ വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല വേദികളിലും പറയാറുണ്ട്, ശരിക്കും പറഞ്ഞാല് മാരാരുടെ കയ്യിലെ ചെണ്ടയെ പോലെയാണ് വ്യാപാരികളൊക്കെ. നാട്ടില് ആര് മരിച്ചാലും ശരി, ആര് ജീവിച്ചാലും ശരി, വേലയാണെങ്കിലും ഊരാണെങ്കിലും വിഷു ആണെങ്കിലും നേർച്ചയാണെങ്കിലും ഒക്കെ മക്കറ്റും റെസീറ്റുമായിട്ട് വ്യാപാരികളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ഒരു മനുഷ്യനാ ഒരിക്കലും ഉണ്ടാവില്ല. ഞാന് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പി പി അബ്ദുൾ റഹ്മാൻ, എ ഹരീന്ദ്രൻ, കെ കെ റസാഖ്, എം പി മൊയ്തുഷ, സൽമ അസീസ്, ഗൾഫ് വെജ് ഷാജി, എ പി എം മുനീർ എന്നിവർ പ്രസംഗിച്ചു. ടി വി ന്യൂസ്, തിരൂർ. കൂടുതൽ സെലക്ഷൻ, കുറഞ്ഞ പണിക്കൂലി. മിലൻ ഗോൾഡൻ ഡയമണ്ട്സ്, ദ അൾട്ടിമേറ്റ് ഇൻ ലക്ഷറി ആൻഡ് സ്റ്റൈൽ.